നമസ്കാരം, ഞാൻ ദിബാജോസ്. PJ രാജന്റെ കുടുംബത്തിന് ഉറ്റ ബന്ധമുള്ള വൈദേഹം റിസോർട്ടിൽ കള്ളപ്പണ നിക്ഷേപമുണ്ടോ? എന്താണ് ഇപിയുടെ കുടുംബത്തിന്റെ പെട്ടെന്നുള്ള പടിയിറക്കത്തിന് പിന്നിൽ? പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് ഓഹരി വിൽക്കൽ എന്ന് പറയുന്നുണ്ടെങ്കിലും ആദായനികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നിരീക്ഷണത്തിലാക്കിയതോടെ മുന്നോട്ട് പോവുക പ്രയാസമാണെന്ന് കണ്ടുള്ള ഒരു പിൻവാങ്ങലാണ് ഇപി ജയരാജൻ ബുദ്ധിപൂർവ്വം നടത്തിയിരിക്കുന്നത് എന്നുള്ള സൂചനയാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. വൈദേഹത്തിലെ ഇപി കുടുംബത്തിന്റെ ഓഹരി പങ്കാളിത്തം പാർട്ടിക്കകത്തും പുറത്തും ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. വിവാദം ഇപിയുടെ രാഷ്ട്രീയ ഭാവിക്ക് മങ്ങലുമേൽപ്പിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ തന്നെയാണ് ഓഹരി പങ്കാളിത്തത്തിൽ നിന്ന് ഇപിയുടെ കുടുംബം പൂർണ്ണമായി പിൻവാങ്ങുന്നത്. വൈദേഹത്തിൽ കള്ളപ്പണ നിക്ഷേപമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി തെളിവുകൾ സഹിതമുള്ള പരാതി ഇഡിക്ക് മുന്നിലുണ്ട്. കൊച്ചിയിലുള്ള മാധ്യമപ്രവർത്തകനാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെയാണ് കേന്ദ്ര ആദായ നികുതി വകുപ്പ് റിസോർട്ടിൽ റെയ്ഡ് നടത്തിയത്. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. കള്ളപ്പണ നിക്ഷേപം വൈദേഹത്തിലുണ്ട് എന്ന പരാതി ഇഡിയുടെ മുന്നിൽ ഇരിക്കെയാണ് വൈദേഹത്തിൽ 5% അതിലും കൂടുതലോ നിക്ഷേപം നടത്തിയ ഓഹരി ഉടമകളുടെ പേര് വെളിയിൽ വന്നത്. സ്ഥാപക ചെയർമാൻ ഇപിയുടെ മകനായ ജെയ്സൺ ആയിരുന്നു. ജെയ്സണിൽ നിന്ന് ഷെയറുകൾ വാങ്ങിയാണ് ഇപിയുടെ ഭാര്യ ഇന്ദിര ചെയർപേഴ്സണായി മാറിയത്. പിന്നീടാണ് പുതിയ മാനേജിംഗ് ഡയറക്ടറായി CK ഷാജി വന്നത്. മുൻപ് MD ആയിരുന്ന രമേഷ് കുമാറിനെ മാറ്റിയാണ് CK ഷാജി വന്നത്. കൂടുതൽ ഓഹരികൾ ഉണ്ടായിരുന്ന രമേഷിനെ MD സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോഴാണ് റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഇപിക്ക് ശനിദശ തുടങ്ങുന്നത്. 5% അതിൽ കൂടുതലോ ഓഹരികൾ കൈവശമുള്ള ആളുകളുടെ പേരുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. വൈദേഹം ആയുർവേദ റിസോർട്ടിൽ ഏറ്റവും കൂടുതൽ ഷെയറുകൾ ഉള്ളത് ഇപിയുടെ ഭാര്യ ഇന്ദിരയ്ക്ക് തന്നെയാണ്. 81 ലക്ഷത്തിലധികം മൂല്യമുള്ള 8199 ഷെയറുകളാണ് ഇന്ദിരയ്ക്കുള്ളത്. നിക്ഷേപം നടത്തിയതിനൊപ്പം 25 ലക്ഷം രൂപ ഇവർ വായ്പയായും നൽകിയിട്ടുണ്ട്. ഇപിയുടെ മകൻ PK ജെയ്സന് 1000 ഷെയറുകളാണ് ഉള്ളത്. 10 ലക്ഷം രൂപ മൂല്യമുള്ളതാണ് ഈ ഷെയറുകൾ. കൊച്ചിയിലെ അബ്കാരിയാണ് CK ഷാജി. മൂവാറ്റുപുഴ സ്വദേശിയാണ്. 1000 ഷെയറുകളാണ് CK ഷാജിയുടെ പേരിലുള്ളത്. മൂല്യം 10 ലക്ഷത്തോളം രൂപ. 15 ലക്ഷത്തിന്റെ വായ്പയും CK ഷാജി നൽകിയിട്ടുണ്ട്. സ്ഥാപനത്തിന്റെ MD ആയിരുന്ന KP രമേഷ് കുമാറിനാണ് ഇപി കുടുംബം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓഹരി നിക്ഷേപമുള്ളത്. രമേഷിനും മകൾക്കുമാണ് ഏറ്റവും കൂടുതൽ ഓഹരി. 10000ത്തോളം ഓഹരി ഇവർക്കുണ്ട്. രമേഷിന് 4999 ഷെയറുകളാണുള്ളത്. മകളായ ഹിത രമേഷിന് 5000 ഷെയറുകളുണ്ട്. പ്രവാസി വ്യവസായിയായ കണ്ണൂർ പാപ്പിനിശ്ശേരി സ്വദേശി KK നജീബിന് 5000 ഷെയറുകളുണ്ട്. 50 ലക്ഷത്തോളം രൂപയുടേതാണ് ഷെയറുകൾ. വൈദേഹത്തിന് 1,30 ലക്ഷത്തോളം രൂപ നജീബ് വായ്പ നൽകിയിട്ടുണ്ട്. സുഭാഷിണി നമ്പ്യാരാണ് മറ്റൊരാൾ. ചെന്നൈ സാലിഗ്രാം സ്വദേശിയാണ് ഇവർ. 3500 ഷെയറുകളാണ്. 35 ലക്ഷം രൂപയുടെ മൂല്യം. സുധാകരൻ ഗുരുക്കളാണ് മറ്റൊരു ഓഹരി ഉടമ. പാരമ്പര്യ വൈദ്യനായ ഗുരുക്കൾ ഇപി ജയരാജന്റെ വിശ്വസ്തനുമാണ്. 3000 ഷെയറുകളാണ്. 30 ലക്ഷത്തോളം രൂപയാണ് ഷെയർ മൂല്യമുള്ളത്. വായ്പയായി 50 ലക്ഷത്തോളം രൂപയും സുധാകരൻ ഗുരുക്കൾ നൽകിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പട്ടത്ത് രാജേഷ് പാലക്കാട് ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. 5000 ഷെയറാണ് അദ്ദേഹത്തിനുള്ളത്. 50 ലക്ഷം രൂപയുടെ മൂല്യമുള്ള ഷെയറുകളാണിവ. 1 കോടി രൂപയാണ് രാജേഷ് വൈദേഹത്തിന് നൽകിയിരിക്കുന്നത്. ഒരു ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഇത്രയും തുക വായ്പ നൽകിയിരിക്കുന്നത്. വൈദേഹത്തിൽ കള്ളപ്പണ നിക്ഷേപം എന്ന പരാതി നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഓഹരി ഉടമകളുടെ പേരും നിക്ഷേപ വിവരങ്ങളും പുറത്തുവരുന്നത്.